നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഗതാഗത നിയമം ലംഘിക്കുന്ന വിരുദന്മാർക്ക് ഇനി രക്ഷയില്ല ഗതാഗത നിയമലംഘകരെ പൂട്ടാൻ അത്യാധുനിക സംവിധാനവുമായി ടോട്ടൽ ഡിജിറ്റൽ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ആപ്ലിക്കേഷനുമായി പോലീസ് ഉടൻ നിരത്തിലിറങ്ങും പോലീസുകാരുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത നിയമലംഘനം കണ്ടെത്തി പിഴയിടാക്കുന്ന സംവിധാനമാണിത് ഓട്ടോമാറ്റിക്കായി നമ്പർ പ്ലേറ്റുകൾ തിരിച്ചറിയാനും ഹെൽമെറ്റ് ഇല്ലാത്തവരെയും സിഗ്നൽ അവഗണിക്കുന്നവരെയും തിരിച്ചറിയാനും നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറകളും സ്ഥാപിക്കും ഇവ ചിത്രങ്ങളെടുത്ത് സ്മാർട്ട് കൺട്രോൾ റൂമിലേക്ക് അയക്കും പദ്ധതിക്ക് നൂറ്റി അമ്പത് കോടിയാണ് ചെലവ് ഹെൽമറ്റ് ധരിക്കാത്ത ബൈക്ക് യാത്രക്കാരെ ഓടിച്ചിട്ട് പിടിക്കരുതെന്നും റോഡിലേക്ക് കയറി നിന്ന് ഗതാഗതം തടയുന്ന സമ്പ്രദായം ഒഴിവാക്കണമെന്നും പോലീസിനോട് ഹൈക്കോടതി അറിയിച്ചിരുന്നു ട്രാഫിക് നിയമം ലംഘിക്കുന്നവരെ പിടികൂടാൻ ടോട്ടൽ ഡിജിറ്റൽ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് രംഗത്ത് എന്നാൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടികൂടാൻ ഈ ഡിജിറ്റൽ സംവിധാനത്തിന് കഴിയില്ല അതിനാൽ പഴയ രീതിയിൽ ബ്രത്ത് അനലൈസർ പരിശോധനയ്ക്ക് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ഇവരുടെ പ്രവർത്തനം തത്സമയ സംരക്ഷണമുള്ള ക്യാമറയിൽ പകർത്തുകയും ചെയ്യും ഇതിലൂടെ നിയമലംഘനങ്ങളുടെ ചിത്രം തത്സമയം പകർത്തും പകർത്തുന്ന ചിത്രത്തിൽ നിയമലംഘനം നടന്ന തീയതി സമയം സ്ഥലം ഉൾപ്പെടെ രേഖപ്പെടുത്തി ഡിജിറ്റൽ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിലേക്ക് അയക്കും ചിത്രം വിശകലനം ചെയ്ത് പിഴ തുക നിശ്ചയിച്ച് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് ഉടമയ്ക്ക് പിഴ ഈടാക്കാനുള്ള നോട്ടീസ് നൽകും അടുത്ത മാസം പകുതിയോടെ സംവിധാനം നടപ്പിലാക്കുമെന്നാണ് റിപ്പോർട്ട് വരുന്നത് നാഷണൽ ഇൻഫോർമാറ്റിക്സ് തയ്യാറാക്കുന്ന ആപ്പാണ് ഇതിനായി കേരള പോലീസ് ഉപയോഗിക്കുക നാഷണൽ ഇൻഫോർമാറ്റിക്സ് തയ്യാറാക്കുന്ന ആപ്പാണ് ഇതിനായി കേരള പോലീസ് ഉപയോഗിക്കുക ആപ്പിനെ പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും വിവരശേഖരണവുമായി ബന്ധപ്പെടുത്തിയാണ് നിയമലംഘകരെ കണ്ടുപിടിക്കുക എല്ലാ പോലീസുകാരുടെയും ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും അതേസമയം തിരിച്ചടവ് ഇല്ലാതെ ദശാംശം എട്ട് ആറ് കോടിയുടെ ലോക് ബാങ്ക് സഹായത്തോടെയുള്ള പദ്ധതി രണ്ടായിരത്തി പതിനെട്ടിൽ തയ്യാറാക്കിയെങ്കിലും ആഭ്യന്തര ധനവകുപ്പുകൾ അനുമതി നൽകാതെ തട്ടിക്കളിക്കുകയായിരുന്നു ഹെൽമറ്റ് വേട്ടയ്ക്കായുള്ള ഹോട്ട് ചേസിംഗ് നിർത്തണമെന്ന ഹൈക്കോടതിയുടെ അന്ത്യശാസനം ഉണ്ടായതോടെയാണ് ഫയലുകൾ അതിവേഗം നീങ്ങി തുടങ്ങിയത് സർക്കാരിന് നയാ പൈസ ചെലവില്ലാത്ത പദ്ധതിയാണിത് മാത്രമല്ല പിഴ ഈടാക്കാൻ കാര്യക്ഷമമാവുന്നതോടെ വരുമാനം കൂടുകയും ചെയ്യും ഡിജിറ്റൽ ട്രാഫിക് സംവിധാനം നടപ്പിലാക്കുന്നതോടെ പ്രതിദിനം നാലായിരം പോലീസുകാരെ വാഹന പരിശോധനയിൽ നിന്ന് പിൻവലിക്കാം തെറ്റിക്കേസ് തയ്യാറാക്കൽ നോട്ടീസ് എഴുത്ത പിഴ ഈടാക്കൽ രജിസ്റ്ററുകൾ സമൻസ് അയക്കൽ എന്നിവയ്ക്ക് നിയോഗിക്കുന്ന രണ്ടായിരം പോലീസുകാരെയും കുറയ്ക്കാം ന്യൂസ് ഡെസ്ക് കർമ്മന്യൂസ്